സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ എടുക്കുക അദ്ദേഹത്തെ തോപ്പിക്കാൻ വേണ്ടി തലകുത്തനെ ഇവർ വർക്ക് ചെയ്തു എലക്ഷൻ്റെ തലേ ദിവസം വരെ ആ മനുഷ്യൻ ജയിച്ചത് മൂന്ന് കാര്യം കൊണ്ടാണ് ഒന്ന് മോദിജിയുടെ ആ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് രണ്ട് ആ തൃശ്ശൂരുകാരുടെ അത്രയും വലിയ ആത്മാർത്ഥത മൂന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയത അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയും ആ ഒരു പ്രയത്നവും ഇവരാ മനുഷ്യനെതിരെ പണി കൊടുക്കാൻ വേണ്ടി എനിക്ക് തന്നെ പല ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു എങ്ങനെയെങ്കിലും ഒന്ന് പറയണം ഇത് ജനം അറിയണം ഞാൻ പറയും ഞാൻ ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ അതുകൊണ്ട് കർണാടകയിൽ അല്ലാതെ ഈ കേരളത്തിലെ ഇലക്ഷൻ ടൈമിൽ എൻ്റെ ഒരു രീതിയിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഞാൻ ഒന്നിനും വരാത്തതാണ് ഈ കൂടെ നിന്ന് ഡിച്ച് ചെയ്യുകയാണ് ഇത് ധർമ്മമാണോ ആരെങ്കിലുമൊക്കെ വരട്ടെ കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ബി ജെ പി വന്നാലും ജനങ്ങൾക്ക് ഗുണം കിട്ടണം മാത്രല്ല കഴിഞ്ഞ ഇലക്ഷൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ് ഇതിനകത്ത് ഡാഫോഡിൽസ് വേണം ജാസ്മിൻ വേണം റോസ് വേണം താമര വേണം എല്ലാ പൂക്കളും അതുപോലെ എല്ലാ പാർട്ടികളും നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബഹുസ്വരത നിലനിർത്താൻ പറ്റുന്നത് ഒന്ന് മാത്രം അങ്ങ് ആയിക്കഴിഞ്ഞാൽ അത് തന്നെ എല്ലാത്തിനും നാശം ഉണ്ടാക്കും അത് ഈശ്വരൻ അത് കാണിച്ചു കൊടുത്തു മെയ് പതിനേ ഇത് മറ്റേ ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാംഗ്ലൂരിയൻ ഡോട്ട് കോം എന്ന് പറയുന്ന വെൽവെറ്റ് പെരേരയുടെ ഒരു മാഗസീനിൽ മോദിക്ക് സംഭവിക്കുന്ന ഇപ്പോഴത്തെ താഴ്ചയെപ്പറ്റി ഉള്ള ഒരു പ്രഡിക്ഷൻ ഞാൻ നടത്തിയിരുന്നു അതിൽ കൃത്യമായിട്ട് ഈ പോയിന്റ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് സോ നിങ്ങളെല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട് ഇത് എടുക്കണം പ്ലീസ് കീപ്പ് ഇൻ ടച്ച് താങ്ക് യു സോ മച്ച്